Hi friends, Assalamu alaikum. Welcome back to my channel, Tahi's Big World. Now, I have a dates carrot cake in the recipe. I have a cake in the cake. 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 I have a cup in the cake. I have a tablespoon of baking powder. I have a teaspoon of baking soda. 1/4 ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഒരു 3 തവണ ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ മറന്നു ഇതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് കാഷ്യൂ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൊടി എടുത്ത് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കേക്കിലേക്ക് എല്ലായിടത്തും ഒരുപോലെ കാരറ്റ് ഒക്കെ വന്ന് നിൽക്കും അല്ലെങ്കിൽ പിന്നെ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് താഴേക്ക് പോയി നിൽക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഷുഗറൊക്കെ സൈഡിൽ നിന്നൊക്കെ ഏകദേശം കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഒന്ന് ഒരു സ്പൂൺ എടുത്ത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങട്ടെ നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ക്യാരറ്റും കാഷ്യൊക്കെ ഇട്ട് അതിലെ തന്നെ ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഹാർഡായിട്ടുള്ളതായതുകൊണ്ട് ഇതിലിട്ടാൽ നല്ല സോഫ്റ്റായിട്ട് വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതിനെ ചൂടാറുന്നതിന് വേണ്ടി അവിടെ മാറ്റി വെക്കാം ും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ എഗ് ഓയിലും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ 1/4 കപ്പ് ഷുഗർ ഇതൊക്കെ കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് വരാം അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എഗ്ഗും ഓയിലും പഞ്ചസാരയൊക്കെ കൂടി അടിച്ചെടുത്തിട്ടുള്ള മിക്സ് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതിങ്ങനെ ഒരു സ്പാച്ചുവല വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്തതിൽ ഡേറ്റ്സ് ഇട്ട് വെച്ചിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലോറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതും സ്പാച്ചിൽ വെച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം
ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഓവനിൽ വെച്ചല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, സ്റ്റവ് ടോപ്പിലാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബേക്കിംഗ് ടിൻ ഒന്ന് ഇറക്കി വെക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു മണിക്കൂറോളം വേണ്ടി വന്നു എനിക്കിത് ഇവിടെ ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുറത്തെടുത്ത് ചൂടാറുന്നതിന് വേണ്ടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസായിട്ട് എന്നെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.